ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എഡോബ് ആഫ്റ്റർ എഫക്ട്സ് CS5 ഓപ്പൺ ചെയ്യുന്നതിനായി ഇവിടെ സ്റ്റാർട്ട് മെനുവിൽ ആഫ്റ്റർ എഫക്ട്സ് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് എഡോബ് ആഫ്റ്റർ എഫക്ട്സ് CS5 എന്ന ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായി ടൈറ്റിൽ ബാർ കാണാം, അതുപോലെ അതിന്റെ തൊട്ട് താഴെ നമുക്ക് മെനു ബാർ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഫയൽ, എഡിറ്റ്, കോമ്പോസിഷൻ ലെയർ, എഫക്ട്, ആനിമേഷൻ, വ്യൂ, വിൻഡോ, ഹെൽപ്പ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ മെനു ബാർ ഓപ്ഷൻസ് ഇവിടെ കാണാം. അതുപോലെ അതിന്റെ തൊട്ട് താഴെയുള്ള ഈ ബാറാണ് ഇതിന്റെ ടൂൾ ബാർ. ഇവിടെ നമുക്ക് വ്യത്യസ്ത ടൂൾ ബട്ടൺസ് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് വർക്ക് സ്പേസ് പ്രീസെറ്റ്സ് ആണ്. ഇവിടെ നമുക്ക് ഹെൽപ്പ്, എന്ത് കണ്ടന്റ് വേണമെങ്കിലും ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ പ്രൊജക്ട് വിൻഡോ, എഫക്ട്സ് കൺട്രോൾസ് വിൻഡോ, അതുപോലെ ഇവിടെ കോമ്പോസിഷൻ വിൻഡോ, ഇവിടെ ലെയർ വിൻഡോ, ഇവിടെ നമുക്ക് ടൈം ലൈൻ കൺട്രോൾ ആണ്, ഇവിടെ റെൻഡർ ക്യൂ, ഇതാണ് ഇതിന്റെ പാരഗ്രാഫ് വിൻഡോ, അതുപോലെ ഇത് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സ് വിൻഡോ, ഇത് ക്യാരക്ടർ കൺട്രോൾസ്, ഇവിടെ പ്രിവ്യൂ വിൻഡോ, ഇൻഫോ വിൻഡോ, ഓഡിയോ പാലറ്റ് എന്നിങ്ങനെ ഇത്രയുമാണ് ഇതിന്റെ ബേസിക് യൂസർ ഇന്റർഫേസ്. അഡോബ് ആഫ്റ്റർ എഫക്ട്സ് CS5 ബേസിക് വർക്ക് സ്പേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഇതിന്റെ വർക്ക് സ്പേസ്. ഇവിടെ നമുക്ക് പ്രോജക്ട് വിൻഡോ, അതുപോലെ ടൈം ലൈൻ വിൻഡോ, എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സ് വിൻഡോ, പ്രിവ്യൂ വിൻഡോ, ഇൻഫോ പാലറ്റ്, ഓഡിയോ പാലറ്റ് എന്നിങ്ങനെ ഒരുപാട് പാനൽസ് നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെ ഒരു പാനൽ നമുക്ക് റീസൈസ് ചെയ്യുന്നതിനായി രണ്ട് പാനലുകൾക്കിടയിലുള്ള ഈ ഒരു ഗ്യാപ്പിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് വശത്തേക്കാണോ ഡ്രാഗ് ചെയ്യേണ്ടത് ആ വശത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് റീസൈസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ രണ്ട് വിൻഡോകൾക്കിടയിലുള്ള ഈ കോർണറിൽ നമ്മൾ കേഴ്സർ വെക്കുന്ന സമയത്ത് ഇവിടെ കേഴ്സറിന്റെ സൈന് മാറുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് രണ്ട് ഡയറക്ഷനിലേക്കും ഒരുപോലെ റീസൈസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു പാനൽ മാക്സിമൈസ് ചെയ്യുന്നതിനായി നമുക്ക് ആ പാനൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കീബോർഡിൽ ടിൽഡ് കീ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ പർട്ടിക്കുലർ വിൻഡോ മാക്സിമൈസ് ചെയ്യാം. ഇനി തിരികെ റീസ്റ്റോർ ചെയ്യുന്നതിനായി വീണ്ടും ടിൽഡ് കീ പ്രസ് ചെയ്താൽ മതി. അതുപോലെ ഏത് വിൻഡോ ആണോ നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മാക്സിമൈസ് ചെയ്യുകയും റീസ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഞാൻ കോമ്പോസിഷൻ വിൻഡോ സെലക്ട് ചെയ്ത് മാക്സിമൈസ് ചെയ്യുകയാണ്. അതിനുശേഷം മൗസിൽ നമുക്ക് സ്ക്രോൾ ബട്ടൺ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഈ വിൻഡോ സൂം ചെയ്യുകയും അതുപോലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇത് സൂം ഔട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഈ ഗ്രിഡ് സെലക്ട് ചെയ്തുകൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഗ്രിഡ് സെലക്ട് ചെയ്ത് നമുക്ക് ഏത് വിൻഡോ വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള വശത്തേക്ക് മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. തിരികെ പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനായി ഇവിടെ ഈ ഗ്രിഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊസിഷനിലേക്ക് ഇത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഏത് വിൻഡോ വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഗ്രിഡ് മൂവ് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം ഇത് മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് പ്രീസെറ്റ് വർക്ക് സ്പേസ് കാണാം. ഇവിടെ ഓൾ പാനൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാനൽസും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ആനിമേഷൻ, അതുപോലെ എഫക്ട്സ്, മിനിമൽ, മോഷൻ ട്രാക്കിംഗ്, പെയിന്റ്, സ്റ്റാൻഡേർഡ്, ടെക്സ്റ്റ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വർക്ക് സ്പേസ് പ്രീസെറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി വീണ്ടും എഫക്ട്സ് എന്ന പാനലിൽ പോയി തിരികെ നമ്മൾ സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്തു വെച്ച സെറ്റിംഗ്സ് ആഫ്റ്റർ എഫക്ട്സ് ഓൾറെഡി അവിടെ കീപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എഫക്ട്സിൽ വന്ന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി വീണ്ടും സ്റ്റാൻഡേർഡിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രീസെറ്റിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും എഫക്ട്സിലേക്ക് തിരിച്ചു വന്നാൽ ആ ഒരു എഫക്റ്റ് അവിടെ കീപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു സെറ്റിംഗ്സ് അവിടെ കീപ്പ് ചെയ്യുകയും ആ ഒരു എഫക്റ്റ് അവിടെ കീപ്പ് ചെയ്യുന്നതാണ്. തിരിച്ച് നമുക്കിത് റീസെറ്റ് ചെയ്യുന്നതിനായി ഇവിടെ റീസെറ്റ് എഫക്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് യെസ് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് സ്റ്റാൻഡേർഡിലും ഇതുപോലെ ഇത് റീസെറ്റ് ചെയ്യുന്നതിനായി റീസെറ്റ് സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. കൂടാതെ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഇവിടെ കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും പാലറ്റ് നമുക്ക് ഒന്നിനോട്
അറ്റാച്ച് ചെയ്യുകയും അതുപോലെ നമുക്ക് ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ന്യൂ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ നെയിം കൊടുത്തതിന് ശേഷം അതൊരു നമ്മളുടേതായ ഒരു പ്രീസെറ്റായി ഇവിടെ കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രീസെറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും ഒരു പ്രീസെറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് വർക്ക് സ്പേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രീസെറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ അടിച്ചാൽ മതി. ഇപ്പോൾ ആ ഒരു എക്സ് എന്ന് പറയുന്ന ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രീസെറ്റ് ഇവിടെ നിന്നും ഡിലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു വിൻഡോ നമ്മൾ അറിയാതെ ക്ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വിൻഡോ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോജക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സ് എന്ന ഈ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ ഇവിടെ വിൻഡോയിൽ നമുക്ക് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സ് എന്ന ഓപ്ഷൻ വീണ്ടും കൊണ്ടുവരാവുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിന്റെ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ എഡിറ്റിൽ പ്രിഫറൻസ് സെലക്ട് ചെയ്ത് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിന്റെ ജനറൽ പ്രിവ്യൂസ് ഡിസ്പ്ലേ എന്നിങ്ങനെ ഓരോ കാറ്റഗറീസ് ആയിട്ടുള്ള പ്രിഫറൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ജനറൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ കളർ തീം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഇതിൻ്റെ അപ്പിയറൻസ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇടതുഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ ഡാർക്ക്നെസ് കൂടുകയും ഇവിടെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും ചെയ്യാം. ആവശ്യമുള്ള സെറ്റിംഗ്സ് കീപ്പ് ചെയ്തതിനു ശേഷം ഓക്കെ അടിച്ചാൽ മതി. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 ലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.